ซีซั่น2ഹാസ്യത്തിന്റെ വശ്യതയും ചടുലതയും ഒരുപോലെ സമന്വയിക്കുന്ന വേദി, കേരളത്തിലെ കോമഡിയുടെ ഏറ്റവും മികച്ച ടാലൻസിനെയാണ് ഈ ഒരു വേദിയിൽ ഞങ്ങൾ ഇതാ അൺലീഷ് ചെയ്യാൻ പോകുന്നത്. വെൽക്കം ടു കോമഡി സ്റ്റേഴ്സ് സീസൺ 2, പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി ആൻഡ് വാൾമാക്സ് പെയിന്റ്സ്. നമ്മുടെ ലൈഫിനെ പറ്റിയുള്ള ടെൻഷൻസോ നമ്മുടെ ഫ്യൂച്ചറിനെ പറ്റിയുള്ള കൺഫ്യൂഷൻസോ ഒന്നുമില്ലാതെ ജീവിതം ആസ്വദിക്കുന്ന ഒരു സമയം സ്കൂൾ ലൈഫ് തന്നെയാണ്. ഇവിടെ ഇതാ എത്രയോ വർഷത്തിന് ശേഷം സ്കൂളിലൊരു ഫ്രണ്ട് തൻ്റെ ബാക്കിയുള്ള കൂട്ടുകാരന്മാരെ കാണാൻ വേണ്ടി എത്താൻ പോവുകയാണ്. അതിൻ്റെ വിശേഷങ്ങളുമായി നൊസ്റ്റാൾജിയ റൗണ്ടിൽ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം കോമഡി സ്റ്റാർ സീസൺ 2-ന്റെ ദ ഓൾ ടൈം റോക്കിംഗ് ടീം റോക്ക്. നീലിമേ, നീ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇന്ന് തന്നെ പോണോ നിനക്ക്? ഈ മനുഷ്യന്റെ ഒരു കാര്യം ഞാൻ ഒരാഴ്ച മുമ്പേ പറയല്ലോ, അച്ഛൻ എറണാകുളത്ത് പോവും, അമ്മ ഒറ്റയ്ക്കേ ഉള്ളൂ, എനിക്ക് പോണം ചേട്ടാ. എടി നീലിമേ, നീ മാത്രമേ ഉള്ളൂ നിന്റെ അച്ഛനും അമ്മയ്ക്ക് മകളായിട്ട്? വേറെ രണ്ടുപേരുണ്ടല്ലോ, അവരോടൊക്കെ ഒന്ന് പോയി നിൽക്കാൻ പറഞ്ഞെന്താ? ഓ, അവരൊക്കെ ഒരുപാട് തിരക്കുള്ളവരല്ലേ, അവരേക്ക് എന്തിനാ ബുദ്ധിമുട്ടിക്കുന്നത്, ഞാൻ തന്നെ പോയിക്കോളാം. എടി നീലിമേ, നീ അങ്ങ് പോയി കഴിഞ്ഞാൽ ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ ആര് നോക്കും? കോട്ടെ, പശുവിന്റെ കാര്യങ്ങൾ ആര് നോക്കും? അതൊന്നും ഓർത്ത് നിങ്ങൾ വിഷമിക്കണ്ട, ഞാൻ തെക്കേലെ ബിന്ദുവിനെ എല്ലാം ഏർപ്പാട് ചെയ്തിട്ടുണ്ട്, അവള് വന്നെല്ലാം ചെയ്തോളൂ. അതൊന്നും ശരിയാവുന്നില്ല, എത്ര പറഞ്ഞാലും ബിന്ദു പകരമാവും നീ. ഏ അല്ല, നിനക്ക് പകരമാവോ ബിന്ദു? അതില്ല, അതാ ഞാൻ പറഞ്ഞത്. ചേട്ടൻ ഇത്രയ്ക്ക് വിഷമാണെങ്കിൽ ഞാൻ ഇനി പോണില്ല. നീ പോകുന്നില്ല എന്നറിഞ്ഞപ്പോ സുഖമില്ലാതെ കിടക്കുന്നു നിന്റെ അമ്മയെ ഓർത്തിയാൻ എന്ന് പറഞ്ഞ് അറിയാതെ നിലവിളിച്ചു പോയതാ. അതുകൊണ്ട് നീ പോണം, ഭർത്താവ് ഒക്കെ രണ്ടാമതേ ഉള്ളടി, അമ്മയെ കാണണം, അമ്മയാണ് കൺകണ്ട ദൈവം, അമ്മയാണ് സത്യം. അമ്മ മഴക്കാരി എല്ലാ ഭർത്താക്കന്മാരുടെയും ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ നിമിഷങ്ങൾ, ഭാര്യ വീട്ടിലില്ലാത്ത ഒരാഴ്ച, ഇത് ഞാൻ തകർക്കും. എന്താന്നാണ് അവിടെ കിടന്ന് പതുങ്ങുന്നത്? കേറി വരണടാ. മിന്ന മിന്നിക്കും കാലം വന്നാൽ നീലാകാശത്തെ മായാ നക്ഷത്ര കാവിൽ മിന്നാമേടാ. രണ്ടു മണിക്കോട്ടാ കുറ്റികളുടെ ഇടയിൽ ഇരിക്കാണ്, ഇനി ഒട്ടും സമയം കളയല്ല, ഗ്ലാസ് എടുത്തോണ്ട് വാ, ടച്ചിങ്സ് എടുത്തോണ്ട് വാ. മച്ചാനേ തപ്പടിക്കട തകിലടിക്കട നീ അടിരസതി ആസപ്പെട്ടൊരു ലോകമെത്തിയടി. ഇടാ അവന്റെ ഭാര്യ തിരിച്ചു വരുന്നു, ഓടിക്കോടാ. ഇടാ കുപ്പിയെടു കുപ്പിയെടു, ഗ്ലാസ് എടുത്തോ, ഒരു ഗ്ലാസ് എടുത്ത് മാറ്റം കൊണ്ട് എടുത്തോ, നീ എങ്ങോട്ടെങ്കിലും പോയി ഒളി, പോ പോ പോ. ടൈം ടടാങ്. എന്താ ഇത്? ടച്ചാർ. ടച്ചാറോ? അച്ചാർ അല്ല, നീ എന്താ ഇവിടെ? അയ്യോ, അമ്മയ്ക്ക് കൊടുക്കാനുള്ള കടുമാങ്ങ അച്ചാർ എടുക്കാൻ ഞാൻ മറന്നുപോയി, അതുകൊണ്ടാ തിരിച്ചു വന്നത്. അച്ചാർ എടുക്കാൻ മറന്നുപോയെന്ന് എനിക്ക് മനസ്സിലായി, അതുകൊണ്ട് അടുക്കളയിൽ പോയി അച്ചാർ എടുത്തോണ്ട് ഞാൻ അങ്ങോട്ട് വരികയായിരുന്നു. എന്തൊരു പൊരുത്തം അല്ലേ. ഓട്ടോ വെയിറ്റ് ചെയ്യുന്നു, ഞാൻ പോട്ടെ. യവമാരിത അവിടെ പോയി ആവിയായി പോയോ? മുരളി, അനീഷേ, ഇവിടെ നിങ്ങൾ അവിടെ പോയി ഒളിച്ച്? മനുഷ്യന്റെ ഊരടുപ്പിക്കാൻ വേണ്ടി ഒന്ന് നിനക്ക് തല്ലിക്കൊള്ളണം, അല്ലെങ്കിൽ കാട്ടിൽ കൊണ്ട് കളയണം പറഞ്ഞില്ലെന്നാണ്. നിർത്ത്, നമ്മൾ എന്തിനാണോ ഒന്ന് അടിക്കാൻ തന്നെ, അതല്ലേ ഉറഞ്ഞ അവന് കൊടുത്തത്? ആ അടിയല്ല, സാധനം എവിടെ കാണ്ടിരിക്കുന്നു? നീയൊക്കെ ഒരു കാര്യം മനസ്സിലാക്കണം, അന്നന്റെ പറമ്പിലിരുന്ന് വെള്ളം അടിക്കുമ്പോ കിട്ടുന്ന പോലത്തെ സുഖം ഏത് യാസി ഭാരത അടിച്ചാ കിട്ടൂടാ? അത് കറക്റ്റ് അളിയാ, അതുകൊണ്ടാണല്ലോ നീ എല്ലാവരുടെ വലിയ കയറി എന്നും ഇങ്ങോട്ട് വരുന്നത്. അളിയാ, നീ അങ്ങനെ പറയരുത്, ഒന്നും അല്ലെങ്കിൽ ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ ആ കാണുന്ന സ്കൂളിൽ പഠിച്ച് വളർന്നവരല്ലേടാ നമ്മള്. വളർന്നെന്ന് പറഞ്ഞു, പഠിച്ചെന്ന് പറയരുത്. അല്ല, പഠിച്ചില്ലെങ്കിലും പത്താം ക്ലാസ് വരെ നമ്മള് പോയില്ലേ? അതൊക്കെ ഒരു കാലം. ഒരു വട്ടം കൂടി എന്നോർമകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. തിരുമുറ്റത്തെത്തുവാൻ മോഹം? ആ മുറ്റത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ ഞാൻ പെട്ട പാട് എനിക്ക് മാത്രമേ അറിയാവൂ. പിന്നെ ഉച്ചക്കഞ്ഞ് കിട്ടുന്നത് ഒറ്റ കാരണം കൊണ്ടാ പത്ത് വരെ പോയത്. എന്നാ പകയ കാര്യങ്ങളൊന്നും ഓർമ്മിപ്പിക്കരുത്, എന്റെ ഈ കയ്യിലെ തകമ്പ് കണ്ട.
അത് ജോലി ചെയ്തുണ്ടായ തകം പല്ല. പിന്നെ എന്റെ ഈ ചന്തിയിലെ മരവിപ്പ് കണ്ട, അത് ക്ലാസ്സിലെ ബെഞ്ചിലിരുന്നുണ്ടായ മരവിപ്പല്ല. പിന്നെ സയൻസ് ടീച്ചറ്, കണക്ക് സാറ്, മലയാളം ടീച്ചറ്, ഇംഗ്ലീഷ് ടീച്ചറ്, സാമൂഹിക ഫിസിക്സ്, ബയോളജി, അതിന്റെ ഇടയ്ക്ക് കൂടി സുജാത ടീച്ചറിന്റെ തയ്യ ക്ലാസ്. ആ ഡ്രില്ല് പഠിപ്പിച്ച കശന്റെ തല സുധാരൻ സാറിനോല ഇപ്പൊ എന്റെ കൈ കിട്ടിക്കഴിഞ്ഞ. പിടി അടി. എടേ, നിന്നെ ആ ട്രില്ല് സാർ എടുത്തിട്ട് അലക്കിയത് വെറുതെ ഒന്നുമല്ലല്ലോ. എടാ, മായ എന്ന് പറയുന്ന പെങ്കൊച്ചിന്റെ ബുക്കിനകത്ത് ഇവന് പ്രേമോ എന്ന് എഴുതി വെച്ചാ. അയ്യോ, പ്രേമോ എന്ന് എഴുതിയല്ലോ അടിച്ചത്. പ്രേമോ എന്നുള്ളത് ഇവൻ പ്രോമോ എന്ന് എഴുതി. അങ്ങനെ എഴുതി തെറ്റിച്ചല്ലോ സാർ അവനെ അടിച്ചത്. അതെന്റെ കുഴപ്പം കൊണ്ടല്ല, അന്ന് ഇയാൾ പഠിക്കുമ്പോ മായ കണ്ടു കഴിഞ്ഞാല് ആരും ഒന്ന് പ്രേമിച്ചു പോവും. പിന്നെ എന്നെ മാത്രം കുറ്റം പറയണ്ട, അന്ന് എല്ലാണോ അവളെ പറയെ തന്നെ ആയിരുന്നു. അല്ല, അതിപ്പം പ്രായത്തിന്റെ ഒരു ചാപല്യം അല്ലേ. എടാ, അത് പറഞ്ഞപ്പോഴേ വേറൊരു കാര്യം പറയാൻ വിട്ടുപോയത്. എന്ത് കാര്യം? ഈ പറയുന്ന മായ എന്റെ ഫേസ്ബുക്ക് ഫ്രണ്ട് ആയിട്ട് ഒരാഴ്ച ആയുള്ളൂ. ആണോ? പിന്നെ എന്ന് എനിക്ക് മെസ്സഞ്ചറിൽ മെസ്സേജ് ഇടും. മെസ്സഞ്ചറിൽ വന്നിട്ട് അവൾ എന്തിനു പറഞ്ഞു? അവൾ ഒരുപാട് കാര്യങ്ങളൊക്കെ പറയുള്ളിയാ. എന്തിനു പറഞ്ഞെന്ന് പറയണേ. നീ അവള് പോട്ടെ, സ്റ്റേറ്റില് എസ്റ്റേറ്റില്ല, വല്ല റബ്ബറോട്ട് ആയിരിക്കും. ഓ, എസ്റ്റേറ്റ് അല്ലടാ പട്ടി, യുണൈറ്റഡ് സ്റ്റേറ്റ് അമേരിക്കയിൽ. നീ ഏത് മായയെ കുറിച്ചാ പറയുന്നേ? നമ്മളോടൊപ്പം കളിച്ചു വളർന്ന നമ്മുടെ മായ. ഇടാ, ഈ തൊടിയിൽ നമ്മളോടൊപ്പം പരൽമീനുകളെ പിടിക്കാൻ ഓടിച്ചായിട്ട് നടന്ന മായ. ഇടാ, അവക്ക് എല്ലാം ഇപ്പോഴും ഓർമ്മയുണ്ട്. നിന്നെ ചോദിച്ച് തന്നെ ഈ നിൽക്കുന്ന മുരളിയെ ചോദിച്ച് മായ എന്തൊരു പറഞ്ഞു? വരൂന്നാരും പറഞ്ഞില്ലല്ലോ. എന്നാ വരും, ഉടനെ വരും. അളിയ, എനിക്ക് സത്യത്തിൽ ഒന്നും മനസ്സിലാവുന്നില്ല, അവൾ എന്തിനാ ഇങ്ങോട്ട് വരുന്നെന്ന് പറഞ്ഞു? എടാ, പത്താം ക്ലാസ് കഴിഞ്ഞപ്പോ അവൾ ഇവിടെ വിട്ട് പോയതല്ലേ, പിന്നെ ഇങ്ങോട്ടൊന്നും വന്നിട്ടേ ഇല്ലല്ലോ. ഈ തിരക്കിട്ട ജീവിതത്തിനിടയിലൊക്കെ നമ്മുടെ ഈ നാടൊക്കെ ഒന്ന് കാണണമെന്ന് തോന്നിക്കാണും. സംഭവം അതൊന്നും അല്ല. പിന്നെ അവൾ എന്നെ കാണാൻ വരണത്? പോയാ അവിടെ കണ്ടെടുത്താലും മതി. അല്ലേ, ഞാൻ പറഞ്ഞത്, നമ്മളന്ന് കളിച്ചു വളർന്ന പാടവും തൊടിയും ഈ സ്കൂൾ മൈതാനവും എല്ലാം അവള് ചോദിച്ചളിയ. അന്ന് നമ്മൾ ഓണത്തിന് പൂക്കൾ പറിക്കാൻ പോയില്ലേ, അതിപ്പോഴും അവക്ക് ഓർമ്മയുണ്ട്. ഒരു ദിവസം ഇവന്റെ തോർത്തുരിഞ്ഞ് നമ്മൾ ഈ തോട്ടിലിറങ്ങി പരൽമീനുകളെ പിടിച്ചത് അതെടുത്തിട്ടെന്ന് ചോദിച്ചളിയ. അവൾക്ക് ആ ഓർമ്മകളെല്ലാം ഇനിയും അറിയണമെന്ന്. നമ്മളെ കാണാൻ മായ വരുമ്പോൾ മായയ്ക്ക് വേണ്ടി ആ പഴയകാല ഓർമ്മകൾ നമ്മൾ പുനഃസൃഷ്ടിക്കുന്നു. മായ ഞെട്ടണം. ഓക്കെ. എടാ, നീ ഇപ്പൊ പുനഃസൃഷ്ടിക്കണമെന്ന് പറഞ്ഞില്ലേ? അതെ. എടാ, ഇവിടെ മാവ് വേണം, തോട് വേണം, കൊതുമ്പ് വേണം, മണ്ണപ്പം വേണം, മയിൽപ്പീലി വേണം. എടാ, ഇതൊക്കെ എവിടെ പോയി ഒപ്പിക്കും? എടാ, ബാഹുബലിയിലെ കൊട്ടാരം ശരിക്കും ഉണ്ടായിരുന്നതാണോ? അല്ല. ഉണ്ടാക്കിയതല്ലേ? ആ കലാ സംവിധാനം അതുപോലെ വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നതാണോ? അല്ല. ഉണ്ടാക്കിയതല്ലേ? പിന്നാണ് അതിന്റെ ഈ ഉണക്ക മാവ് ഊഞ്ഞാൽ ഉണ്ടാക്കാൻ പാട്. എടാ, അതിനിപ്പൊ കലാ സംവിധായകൻ എവിടെ പോകും? അതിനല്ലേ ആർട്ട് ഡയറക്ടർ രഘു ചൂരമ്പാല. ഞാൻ അവനെ വിളിച്ച് കാര്യം പറയാം. എനിക്കിനി വീട് തെറ്റിയതാണ്. അവൻ പറഞ്ഞ വഴി അനുസരിച്ച് ഇത് തന്നെ. ഹലോ, ആളില്ലേ ഇവിടെ? ഹാളില്ലേ എന്ന്? ഹാളുണ്ട്, ഹാളകത്താ, ഇത് വരാന്ത. അയ്യോ, അതല്ല, ആളില്ലേ എന്ന്. നിനക്ക് എന്താടാ കണ്ണു കാണാൻ മേലെ? ഒരാളല്ലേടാ അവിടെ നിൽക്കുന്നത്. ഹലോ രഘു, എപ്പോ വന്നു? എന്തൊക്കെ വിശേഷം? ഇപ്പോഴാണ് ശ്വാസം നേരെ വീണത്. ആളെ അങ്ങോട്ട് മനസ്സിലായില്ലല്ലേ? ഇല്ല. എടാ, ഇതാണ് ഞാൻ പറഞ്ഞ ആർട്ട് ഡയറക്ടർ രഘു. അയ്യോ, ക്ഷമിക്കണം കേട്ടോ, ആളെ മനസ്സിലായില്ല. നമസ്കാരം, നമസ്കാരം. അതൊന്നും കുഴപ്പമില്ല. ആ, നീ കാര്യങ്ങളൊക്കെ ഫോണിൽ കൂടെ പറഞ്ഞു, എന്നാലും എനിക്ക് അതൊന്നും വ്യക്തമായില്ല. നീ ഒന്ന് വ്യക്തമായിട്ട് പറഞ്ഞേ. അളിയെ, വേറെ ഒന്നുമല്ല, നമ്മളെ കൂടെ പണ്ട് പഠിച്ചൊരു പെൺകുട്ടി, അവള് വർഷങ്ങൾക്ക് ശേഷം നമ്മളെ കാണാൻ തിരിച്ചു വരുവാണ്. അപ്പൊ അവൾക്ക് വേണ്ടി ഒരു നൊസ്റ്റാൾജിയ കൊടുക്കണം, അത്രേ ഉള്ളൂ. ഛേ, ഇതിനാണോ നീ എന്നെ ഇങ്ങേറ്റം വരെ വിളിച്ചു വരുത്തിയത്? ഇതിനൊക്കെ ഫോണിൽ പറഞ്ഞ പോരായിരുന്ന. എടാ സുരേന്ദ്ര, നമ്മളെ ഗോഡൌണിൽ എത്ര നൊസ്റ്റാൾജി കിടക്കണ്ട? പഴയത് കണ്ട, പുതിയത് നോക്കിയിട്ട്. നീ ഏത് നൊസ്റ്റാൾജിയുടെ കാര്യം പറഞ്ഞത്? മറ്റിങ്ങനെ വലിച്ചു കെട്ടണ സാധനമല്ലേ തോരണം കണക്ക് കിടക്കണം. തോരണോ? എടാ രഘു, ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. പണ്ട് ഇവിടെ ഒരു മാവ് ഉണ്ടായിരുന്നു. ആയിക്കോട്ടെ, അതിപ്പോ ഇല്ല. പുതിയൊരു മാവ് അതുപോലെ ഉണ്ടാക്കി തരണം. ഈസി പരിപാടിയല്ലേ. നമുക്ക് ഈ കൊതുമ്പ് വെള്ളം കിട്ടും. കൊതുമ്പ് വെള്ളം, കൊതുമ്പ് വെള്ളം ഒപ്പിക്കാം. മണ്ണപ്പം ചൂടാൻ വേണ്ടി കുറച്ച് മണ്ണ്, അതൊക്കെ ചീള് ഗ്യാസ്. പിന്നെ അത്യാവശ്യം വേണ്ടെന്ന് പറഞ്ഞാൽ, നമ്മൾ ഇതാണ്ട് ഈ തോട്ടിൽ നിന്ന് പരൽമീനെ പിടിച്ചായിരുന്നു. ഇവന്റെ തോർത്തുരിഞ്ഞ, അപ്പൊ അതുകൊണ്ട് ഒരു തോർത്തും കൂടെ വേണമായി. ഒരു തോർത്തുപോലും ഇല്ലാത്ത കൂട്ടുകാരന്മാരാണ് നിന്റെ. പിന്നെ ഒരു മയിൽപ്പിലി വേണം കേട്ടോ. മയിൽപ്പിലിയാ? ഓ, പണ്ട് ഈ പുസ്തകത്തിനകത്ത് മയിൽപ്പിലി വെച്ചാണ് ഞാൻ പ്രേമലേഖനം കൊടുത്താ നമുക്ക്. പിന്നെ ഒരു സൈക്കിള് വേണം. സൈക്കിള്? പഴയകാല സൈക്കിളല്ലേ? അതെ, ഓപ്പിച്ചേരാ. പിന്നെ ഇവന്റെ കൂട്ടുകാരനാണ് ഞാൻ, അവന്റെ കൂട്ടുകാരാണ് നിങ്ങൾ. അതുകൊണ്ട് പറയാണ്, എനിക്ക് ഇതിൽ നിന്ന് ഒരു ചില്ലി കാശ് വേണ്ട മതി. പക്ഷേ ഈ സാധനങ്ങളൊക്കെ മേടിക്കാനുള്ള കാശ് കുറച്ചാവും, അതൊന്ന് നിങ്ങൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തരണം. കാശിനെ കുറിച്ച് നീ ആലോചിക്കേ വേണ്ട. അത് കാശില്ലേ? കാശുണ്ട്, എന്നാ പിടി. ഇത് സ്വർണ്ണോ? കഴുത്തിൽ സ്വർണം വെച്ചിട്ടെന്തിനു മായെ തേടി നടപ്പൂ? അപ്പോ ഇത് പൊട്ടണം. എടാ എന്റെ മാല. മായെ കിട്ടണോ? കിട്ടണം, എന്നാ ഈ മാല പൊട്ടണം. അപ്പം മായയെ സ്വീകരിക്കാൻ നിങ്ങൾ റെഡി ആയിക്കോ. അന്നേ ദിവസം രാവിലെ എല്ലാ സാധനങ്ങളുമായി ഞാൻ ഇവിടെ റെഡി ആയിരിക്കും. കയ്യെത്തും ദൂരെ ഒരു കുട്ടിക്കാലം,
മഴവെള്ളം പോലെ ഒരു കുട്ടിക്കാലം. നമ്മളെ കലാ സംവിധായകൻ രഘു എല്ലാ കാര്യങ്ങളും റെഡിയാക്കിയിട്ടുണ്ട്. അപ്പൊ ഏത് നിമിഷം വേണമെങ്കിലും മായ വരാം. നമ്മളെല്ലാം പ്രിപ്പയർ ആയിരിക്കണം, മനസ്സിലായല്ലോ? അയ്യോ നടക്കത്തില്ല. വലിച്ചോണ്ട് പോവാണ്, അത് മാവാണ്. ഇതെന്ത് മാവില് മുരിങ്ങരല്ലേ? അമേരിക്ക സൂപ്പർ ആയിട്ടുണ്ട്, സൂപ്പർ ആയിട്ടുണ്ടല്ലോ. ആ പിന്നെ വരും വരും ആൾക്കാരൊക്കെ വരും. പറഞ്ഞ സാധനങ്ങൾ എല്ലാം റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. നീ ചോദിച്ച ചിരട്ട 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 പിന്നെ മാവ് മാങ്ങ ഇവിടെ മാങ്ങ തോർത്ത ആർത്തക്ക അവിടെ കിടക്കട്ടെന്ന് ഇതെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ മണ്ണ സൈഡിലുണ്ട്, മൂന്നപ്പം ചുട്ടു വെച്ചിട്ടുണ്ട്, മണ്ണപ്പം ചുട്ടു വെച്ചിട്ടുണ്ട്. ഇനി വേറെ ഒന്നും വേണ്ടല്ല. ഓക്കെ ഓക്കെ. പിന്നെ എന്തൊക്കെയാ? മയിൽപ്പീലി അച്ഛന്റെ പ്രായമായി ഇപ്പൊ, ഇല്ലെങ്കിൽ കാറ്റ് കളഞ്ഞാ ഞാൻ. മയിൽപ്പീലി നമ്മൾ മാറ്റിക്കൊടുക്കാത്ത സസ്പെൻസ് ഇല്ലേ, ആ സസ്പെൻസ് റെഡിയാക്കണ്ടേ? അത് റെഡിയാക്കി വെക്കണം കേട്ടോ. അതെന്തര വേലയുടെ ഈ ഉണക്ക മരവും ചിരട്ടയും മണ്ണും ഒക്കെ എനിക്ക് കൊട്ടേഷൻ. വലിയ വലിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ വേറെ കൊട്ടേഷൻ കൊടുത്തല്ലേ? എന്തൊരു കൊട്ടേഷൻ? നീ മറ്റെന്തൊരു സസ്പെൻഷൻ കൊടുത്തത്? എവനെ എനിക്ക് പരിചയമില്ല, അതുകൊണ്ടാണ് ആരെ വിളിക്കുന്നത്? ഹലോ മായ, ഇവനൊക്കെ പ്രാന്താടാ. നമ്മളവിടെയും പഠിച്ച പിള്ളേരൊക്കെ വന്നിട്ടുണ്ട്, നമ്മളാരും ഇങ്ങനെയൊന്നും കാണിച്ചിട്ടില്ല. അല്ലെങ്കിൽ ഞാൻ ഒരു ഹലോ ഹലോ ഹായ് ഹായ് ഹലോ മണി. ഏ, ഈ വീട്ടിലെ മണിയല്ലേ? മണി ഒമ്പതര. സോ അതല്ല, പിന്നെ ഈ വീട്ടിലെ മണിയല്ലേ? ഈ വീട്ടിലെ മണി ആ മായ അമേരിക്കയിൽ നിങ്ങൾ വരുന്നത് അറിഞ്ഞ അവരെല്ലാരും നിന്റെ മായ വന്നനാട്. ഹലോ, ഓ പറഞ്ഞു പറഞ്ഞു. എന്റെ കൂടെ പഠിച്ച പത്തില് പഠിച്ച എന്റെ കൂട്ടുകാരെ കാണാൻ വേണ്ടിട്ട് വന്നതാ. ആ മുതുക്കുകളി എന്നാ തോന്നു കുഴിച്ചു നോക്കാൻ തോട്ട്. അനീഷ് മണി മുരളി, അയ്യോ എന്ത് കോലമാടാ ഇതൊക്കെ! അത് മായെ പണ്ടത്തെ കാര്യങ്ങളൊന്നും ഓർമ്മിപ്പിക്കാൻ വേണ്ടി റീക്രിയേഷൻ മെമ്മറീസ്. അയ്യോ, ഇത് വല്ലാത്ത മെമ്മറീസ് ആയിപ്പോയി. നാണക്കേടാ ഒന്ന്. നാണം ഉണ്ടാടാ നിനക്കൊക്കെ. നാല് ആനക്ക് തിന്നാനുള്ള ചതയുണ്ട്, രണ്ട് പിള്ളേരെ തന്ത കാണിക്കണ കോലങ്ങള്. പോയി ഡ്രസ് എടുത്തിട്ടുണ്ടാ.
മായ ഇപ്പം വേറെ എന്തെങ്കിലും ആവശ്യത്തിന് വന്നതാണ്, അതാ ഈ പൊട്ടന്മാരെ കാണാൻ വന്നതാണ്, അല്ല നിങ്ങളെ കൂട്ടുകാരന്മാരെ കാണാൻ വന്നതാണ്? അതെ, ഞാൻ അവരെ കാണാൻ വേണ്ടി തന്നെയാണ് വന്നത്. ഞാൻ പഠിച്ചത് ഈ സ്കൂളും കാണാൻ വേണ്ടിട്ടാണ് വന്നത്. അതാണ് വന്നതല്ലേ. എത്ര വർഷമായി നമ്മൾ കണ്ടിട്ട്? ഒരു 10-15 വർഷമെങ്കിലും ആവൂലേ. എന്തായിരുന്നു സ്കൂളിൽ പഠിക്കുമ്പോ? ഒരു 15 അല്ലേ മായ, എനിക്ക് തോന്നുന്നത് അല്ല, കറക്റ്റാണ്, 15 വർഷമാണ് അല്ലേ? സത്യം, 15 വർഷം കഴിഞ്ഞിട്ടും മായക്ക് ഒരു മാറ്റവും ഇല്ല. വളരെ അഭിജ്ഞ സ്വഭാവം കാണിക്കില്ല. ഞാൻ കെട്ടാൻ പോട്ടെട്ടിട്ടുണ്ട്. ഇവൻ പരൽമീനെ പിടിക്കണമെന്ന് പറഞ്ഞപ്പോ ഇവന്റെ തോന്നല്ലേ, അവിടെ ചെന്ന് പരൽമീനെ പിടിച്ച ഓർമ്മയുണ്ടോ? ഇപ്പോഴും ആ തോന്നുറിഞ്ഞ പരൽമീൻ തന്നെ. അപ്പൊ നമുക്ക് ആ പരൽമീനെ പിടിക്കണ്ടായോ? തോർത്തുണ്ടോ? തോർത്തല്ലേ, അന്ന് നമ്മൾ പരൽമീനെ പിടിക്കാൻ പോയ തോർത്താണ്. ഇതാണോ എങ്ങനെയാ ഉടുത്തുണ്ട്? നിങ്ങൾ വലുതായ കാര്യം ഞാൻ അറിഞ്ഞു. ആ അവൻ ഉടുത്തിരുന്നില്ലേ. ഏതായാലും ഞാൻ മീനെ പിടിച്ചു തരും, നമുക്ക് മീൻ പിടിക്കാം. അമര അവിടെ ഇരിക്കട്ടെ. പണ്ട് നമ്മള് ചക്കരമാവന്റെ ചുവട്ടിലിരുന്ന് ആരും കാണാതെ കപ്പിട്ട് കമ്മത്തി ഉണ്ടാക്കിയ മണ്ണപ്പം അല്ലേ ആ മണ്ണപ്പം? ഇത് ഇത്രയും വർഷം ഞാൻ സൂക്ഷിച്ചു വെച്ചേക്കായിരുന്നു. ആണോ? നല്ല മണം. പണ്ട് ഈ മാവിന്റെ മണ്ടന്ന് എന്തുമാത്രം മാങ്ങ പറിച്ചു തന്നിട്ടെന്ന് അറിയാവോ? ആണല്ലോ, എനിക്കിപ്പോ രണ്ട് മാങ്ങ പറിച്ചു തരോ. സ്കൂളിന്റെ അടുത്തുനിന്ന് പറിച്ചതാ, നോക്ക് കണ്ടാ, തിന്ന് നോക്ക്. വായിക്കൂടെ സന്തോഷ കണ്ട. ഞാനൊന്ന് കടിക്കട്ടെ മാങ്ങ. വേണ്ട, നീ ബാധിപ്പ് കുളിച്ചിട്ടോ, നാറിട്ട് പോയാ. പണ്ട് സൈക്കിൾ ചവിട്ടിയാ വേണ്ട. നമ്മള് അന്ന് സ്പൈഡർമാൻ ഇല്ലല്ലേ. അപ്പൊ നീ സൈക്കിളെ കേറ, സൈക്കിളെ കേറ, സൈക്കിളിൽ ഞാൻ കൊണ്ടുപോയിട്ടുവരാം. കേറിക്കോ, കേറിക്കോ. ഫ്രണ്ട് എന്ന് പറഞ്ഞൊരു സായിപ്പ് കയറി പിടിക്കാ മായ. മായക്ക് വേറെ ഫ്രണ്ടാ. ഇനി ഇവിടെ ബഹളം ഉണ്ടാക്കി ഞാൻ തിരിച്ചു പോവും. അങ്ങനെ പറയല്ലേ മായ. മാങ്ങ പിടിച്ച നമ്മുടെ മാവ് ഉണ്ടോ? ഓർമ്മയുണ്ടോ? നിനക്കറിയാവോ ഞാൻ ഈ ചക്കര മാവ് കഴിക്കാൻ വേണ്ടി ഇവിടെ വന്നടാ. മൂന്ന് പട്ടിയിലേക്ക് സാധനം പോടാ. ഇവിടെ ഇപ്പൊ
മാങ്ങ വേണം, മാങ്ങ വേണം, അത്രയല്ലേ ഉള്ളൂ. മാങ്ങ ഞാൻ പറിച്ചു തരാം. എന്ത് മാങ്ങ ആവശ്യം? നീ കേട്ടിട്ടില്ലേ, വേണമെങ്കിൽ ചക്ക മാവിയും കാക്കോ, വേണമെങ്കിൽ ചക്ക വേറെ കാക്കോ. ആ വേറെ പിടിച്ചതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു കൊടുക്കാം. ഞാൻ പറഞ്ഞു കൊടുക്കാം. മാവ് മുറിഞ്ഞ് പൊളിഞ്ഞ്. അതെ മായേ, സത്യം പറയാം. അതെ മായേ, ഒന്നും വിചാരിക്കരുത്, ഇത് സ്പോഞ്ച് മാവാണ്. മായയുടെ പഴയ കാലഘട്ടമൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഞങ്ങളൊന്ന് വെറുതെ റീക്രിയേറ്റ് ചെയ്തതാണ്. സത്യമായിട്ടോ? അതാണ്. നീ നിന്റെയൊക്കെ സെറ്റപ്പ് ആണെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ നീയൊക്കെ എത്ര ദൂരം പോകുന്നുമാരി തലയ്ക്കകത്ത് ഒന്നുമില്ല. പക്ഷേ നിനക്ക് വേണ്ടി ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടില്ലേടി. വളരെ സന്തോഷമുണ്ട് കേട്ടോ. സത്യം ഞാൻ ഇത്ര സന്തോഷിച്ചിട്ടില്ല. മരമൊന്നുമല്ല. സായിപ്പ് എന്താ കൈവിടാൻ പറ എനിക്ക് കാണാൻ എനിക്ക് എനിക്ക് സഹിക്കൂല. അങ്ങോട്ട് ഹലോ. അതെ എന്തോ നിങ്ങളോ നടഞ്ഞു കേട്ടോ. നിനക്ക് അറിയാമല്ല ഇത് മായയുടെ ഹസ്ബൻഡ് ആണ്. അല്ല, അവര് ലിവിംഗ് ടുഗദർ ആണല്ലോ. അവര് യു എസ് എക്കാരല്ലേ. അപ്പൊ അവരുടെ ഇതനുസരിച്ചിട്ട് അവര് ഇപ്പോ 5 വർഷമായി ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട്. നീ അതാ പറഞ്ഞ ലിവിംഗ് ടുഗദർ ആണ്, കല്യാണം കഴിച്ചിട്ടില്ലാന്ന്. ഓ, ലിവിംഗ് ടുഗദർ എന്താണെന്ന് അറിയാമോ? ഓ, എന്താണ് കള്ളാപ്പള അതല്ലേ? ഞാൻ പറഞ്ഞേ ഉള്ളൂ. സ്റ്റോപ്പ് ഇറ്റ്, പ്ലീസ് സ്റ്റോപ്പ്. കം ഡൗൺ, ലിസൺ ടു മീ. എന്താ മായ? Will never be without us of long time. She under grip of something, but now she together with her friends. And I'm sure you give her the best lovely feelings. Mister, we are very very happy. Believe me, it's true. പറഞ്ഞതെല്ലാം മനസ്സിലായ? ഇല്ല, പറ അങ്ങോട്ട്. നിങ്ങളൊരു കാര്യം മനസ്സിലാകണം, ഈ മായ ഇനി കുറച്ച് നാളുകൾ കൂടെ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കും. അതുകൊണ്ട് അവളുടെ പ്രിയപ്പെട്ട ഈ സ്കൂളും നിങ്ങളെയൊക്കെ കാണാനാണ് ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ അവൾ ഇങ്ങോട്ട് ഓടിയെത്തിയത്. ഏതായാലും കുറഞ്ഞ സമയത്തിൽ നിങ്ങൾ അവളെ വേണ്ട രീതിയിൽ സൽക്കരിച്ചു എന്ന് എനിക്ക് അറിയാം. സർ, മായേ വിഷമിക്കണ്ട കേട്ടോ. മോടെ ആഗ്രഹങ്ങളെല്ലാം സഹായിച്ച് ഞങ്ങളെല്ലാം നിന്റെ കൂടെ ഒപ്പം ഉണ്ടാവും. വിഷമിക്കണ്ട കേട്ടോ, കഷ്ടമുണ്ടല്ലേ. മുരളി എന്താ എല്ലാരും വിഷമിച്ചിരിക്കണേ? ഞങ്ങൾക്ക് ഒരു വിഷമവുമില്ല.25 വർഷങ്ങൾക്ക് ശേഷം കൂട്ടുകാരന്മാരെ കാണാൻ വേണ്ടി കൂട്ടുകാരി യു എസിൽ നിന്ന് ഇങ്ങെത്തി. എന്തായാലും ഒത്തിരി ഇമോഷണൽ വാല്യൂസ് ഉണ്ടായിരുന്ന നമ്മുടെ ടീം റോക്കിൻ്റെ ജഡ്ജ്മെൻ്റ് അറിയാനായിട്ടുള്ള സമയമായിരിക്കുന്നു. പക്ഷേ അതിനു മുമ്പ് ഇറ്റ്സ് എ ടൈം ടു ടേക്ക് എ വെരി ഷോർട്ട് ബ്രേക്ക്.
അവരുടെ ശബ്ദം ഉണ്ടാക്കാതെ വരുന്ന ഒരു കച്ചവടം ചെയ്യുള്ള അവരോട് ശബ്ദം ഉണ്ടാക്കാൻ നാളെ കളിക്കാൻ പറയാം അത്രേ ഉള്ളൂ പിന്നെ വിവാഹവാർഷികത്തിന് ചേട്ടൻ എനിക്ക് എന്ത് സമ്മാനമാണ് വാങ്ങി തരുന്നത്? ഇവ കിടുക്ക കലാകാരനോട്ടോ, മൂന്ന് പ്രാവശ്യം എന്നാ കിട്ടി പറഞ്ഞ സംസ്ഥാന അവാർഡ്. അയ്യോ, ഈ സംസ്ഥാന അവാർഡ് മേടിച്ചേച്ച് ഇവൻ ഈ ആശുപത്രിയുടെ വാതുക്കായിരുന്നുണ്ട്. ഈ ജട്ടിക്കച്ചവടം ഉണ്ട്, സഹിക്കല്ല വയർത്തുപിക്കല്ല. നമ്മുടെ മകന് വേണ്ടി ഞാൻ അവന്റെ പ്രിയപ്പെട്ട വിവാഹമായ മാമ്പഴപ്പുള സേരി ഉണ്ടാക്കിയിട്ടുണ്ട് ചേട്ടാ. ജഡ്ജിയാ ജഡ്ജി മാമ്പഴപ്പുഴ രാത്രിയുടെ യാമങ്ങളിൽ കുത്തമ്പിനാറിന്റെ ഏറ്റവും മുകളിൽ കയറി ഞാൻ ലോകത്തോടായി വിളിച്ചു പറയും. എന്താ തിരിച്ച് ഞാൻ ബോംബെയിലേക്ക് പോകുമ്പോ നിന്നെ ഞാൻ കൊണ്ടുപോകും. എന്നിട്ട് കൊണ്ടുപോയി വിൽക്കൊണ്ടുപോയി ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. ടീം റോക്ക്, ഈ ശിവമുരളിയുടെ കഥാപാത്രത്തിന് സ്കൂൾ ഡേയ്സിൽ തന്നെ മായയോട് അഗാധമായ ഒരു ഓൺ വേ ട്രാഫിക് പ്രേമം ഉണ്ടായിരുന്നിരിക്കണമെന്നാണ് ഞാൻ അനുമാനിക്കുന്നത്. ഞാൻ മുമ്പേ ഉണ്ടായിരുന്നു സാർ. ഇത്രയും ആവേശത്തോടു കൂടിയുള്ള ഒരു പ്രണയം അടുത്ത കാലത്ത് എങ്ങും ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ അങ്ങനെ പ്രേമമുള്ള ഒരാള് ഈ പറമ്പിലിരുന്ന് വെള്ളമടിക്കുക എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. മായയെ സ്വന്തമാക്കാൻ വേണ്ടി ഒരു ശ്രമവും നടത്തിയതായിട്ട് ഈ രേഖകളിലില്ല. അപ്പോൾ പ്രേമം ഉള്ളിൽ കൊണ്ടു കിടക്കുകയാണ്. ഇന്ന് മായ എവിടെയാണെന്ന് അറിയുന്നത് തന്നെ അനീഷിലൂടെയാണ്. അപ്പോൾ ആ പ്രേമത്തിലൊരു ചെറിയ കൺഫ്യൂഷനുണ്ട്. ഇവിടെ റീക്രിയേറ്റ് ചെയ്യാനുള്ള നിങ്ങളുടെ പ്ലാന് ഒക്കെ വളരെ നന്നായിരുന്നു. മായ തന്നെ ചോദിക്കുന്നു, എനിക്കിതറിയാം നിങ്ങളിതെല്ലാം പ്ലാൻ ചെയ്താണെന്നുള്ളത് എനിക്കറിയാം എന്ന് പറയുന്നു അവിടെ. എങ്കിൽ പിന്നെ എന്തിനായിരുന്നു മായ ഈ അഭിനയം നടത്തിയത്? അങ്ങനെയുള്ള കുറേ ചോദ്യങ്ങൾ ഇതിനകത്തുണ്ട്. ബാക്കിയുള്ള ആ ചോദ്യങ്ങളൊക്കെ വിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ആ സീൻ എനാക്ട് ചെയ്ത രീതിയൊക്കെ വളരെ നന്നായിരുന്നു. ഓൾ ദി ബെസ്റ്റ് ടീം റോക്ക്. രോഹിണി ശിശി, നിങ്ങളുടെ എല്ലാവരുടെയും അഭിനയം വളരെ നന്നായിരുന്നു. എസ്പെഷ്യലി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത് ആ സ്കൂൾ ഡ്രസ്സിൽ യൂണിഫോമിൽ എല്ലാവരും റെഡി ആയിട്ട് വന്നിട്ട് ഡാൻസ് ചെയ്തത്. സാഡ് ന്യൂസ് പറഞ്ഞപ്പോൾ എല്ലാവരെക്കാളും സന്തോഷപ്പെട്ടത് മണിയുടെ വൈഫായിട്ട് അഭിനയിച്ച അവർക്കാണ്. നീലിമേക്കാണ് ഭയങ്കര ഒരു ഇനോ ഒരു അതിനുശേഷം അവർ ഒരുപാട് ഇനോ ഷി ബിക്കം വെരി വെരി കെയറിങ്. ജസ്റ്റ് ബിക്കോസ് യു വോണ്ട് ടു ഗിവ് എ ഷോക്ക് അല്ല ദറ്റ് ലാസ്റ്റ് അത് വേറെ എന്തെങ്കിലും ഹ്യൂമറസ് ആയിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യാമായിരുന്നു എനിക്കെന്ന് തോന്നി. ബട്ട് ഓൾ ദ വൈൽ ട്രൈയിങ് അല്ലേ, ട്രൈയിങ് ടു റീക്രിയേറ്റ് അതും ഇതും എന്നൊക്കെ പറഞ്ഞത് ഭയങ്കര നല്ല കോർഡിനേഷൻ ഉണ്ട് ഫ്രണ്ട്സിൻ്റെ തമ്മിൽ. ദാറ്റ് വാസ് റിയലി നൈസ്. റിമി, ടീം റോക്ക്, നല്ലൊരു കൈയടിയും കൊടുക്കാം. എല്ലാം കൂടെ ഒരു പുതുമയാണ്. ശരിക്കും സിനിമ കാണുന്ന പോലെ ഒരു സിനിമാറ്റിക് സ്കിറ്റ് നമുക്ക് വിശേഷിപ്പിക്കാം. മൂന്ന് കൂട്ടുകാർ, യു എസ് സി എന്ന് വരുന്ന ഫ്രണ്ട്, അതുപോലെ നാൻസി എന്ന കുട്ടിയുടെ പേരെന്ന് ആദ്യമായിട്ടാണ് പെർഫോം ചെയ്യുന്നത് ഞാൻ കാണുന്നത്. നല്ലൊരു കൈയടി കൊടുക്കാം. നൊസ്റ്റാൾജിയ എന്ന് പറഞ്ഞ സംഭവത്തിൽ നമ്മൾ തീം കൊടുത്തപ്പോൾ അതിൻ്റെ അകത്ത് എല്ലാം നിങ്ങൾ കൊണ്ടുവന്നു. കാരണം നൊസ്റ്റാൾജിയ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ സ്കൂള്, എന്താ പറയുക, പണ്ടത്തെ കാലത്തെ കാര്യം പറയണം, നാരങ്ങാമൊട്ടായി, മയിൽപ്പീലി, പട്ടം, പിന്നെ തോർത്ത്, മാവ്. ഇനി ശിവമുരളി ചേട്ടൻ പറഞ്ഞാൽ തിരുമുറ്റത്തെത്തുവാൻ മോഹം എന്നുള്ള നാസാറിൻ്റെ ആ മനോഹരമായ പാട്ട് എല്ലാവരും വളരെ ആസ്വദിക്കാറുണ്ട്. പക്ഷേ കുറച്ച് പേരെങ്കിലും സ്കൂളിൻ്റെ മുറ്റത്ത് കയറാൻ ആഗ്രഹിക്കാത്തവരും ഉണ്ടാവും. കാരണം അങ്ങനെ കുറേ ഈ നൊസ്റ്റാൾജിയ റൗണ്ടിൽ ഹ്യൂമർ കൊണ്ടുവരാൻ വളരെ പാടാണ്. പക്ഷെ എന്നാലും നിങ്ങൾ അതിൻ്റെ അകത്ത് മാക്സിമം തമാശ കൊണ്ടുവരാൻ ശ്രമിച്ചു. താങ്ക് യു സോ മച്ച്. ബിജുവേട്ടനെ ആരാധിച്ച് കത്തെഴുതിയ ഏതെങ്കിലും പെൺകുട്ടികളുണ്ടോ സ്കൂൾ ലൈഫിലോ കോളേജ് ലൈഫിലോ? അയ്യോ, അങ്ങനൊന്നും ഇല്ല. അല്ല, സ്കൂളിലോട്ട് പോകാൻ ഏറ്റവും കൂടുതൽ മാടി വിളിക്കുന്നത് എന്താണ്? ഉപ്പാവ്. എന്തായാലും നന്നായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആദ്യം തുടങ്ങി അവസാനം വരെയും നല്ല തമാശകളുണ്ടായിരുന്നു. പിന്നെ ഇതുപോലെ സ്കൂളിലെ ഡ്രസ്സ് ഇട്ടിട്ടുള്ള പാട്ട് സീൻ ഒക്കെ നന്നായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നത് ആ കുട്ടി റിമി പറഞ്ഞുകൊണ്ട് ഭയങ്കരമാണ്. ഞാനും ആദ്യമായിട്ട് കാണുന്ന കുട്ടിയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് അതെന്തോ വലിയൊരു നടിയൊക്കെ ചെയ്ത കൂട്ടാണ് എനിക്ക് തോന്നിയത്. അമേരിക്കയിൽ നിന്ന് വന്ന കുട്ടി സംസാരിക്കുന്ന പോലെ തന്നെ സംസാരിച്ച് നന്നായിട്ട് പെർഫോം ചെയ്തു. എല്ലാവരും നന്നായിരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, ടീം റോക്കിൻ്റെ ഈ നൊസ്റ്റാൾജിയ റൗണ്ടിലെ മാർക്സ് കൂടി നമുക്കൊന്ന് നോക്കാം. ജ്യോതിഷേട്ടാ, 37 out of 40.
Rohini Shishi on 30. 27. Rumi. 28. Team Rockinte innathe your actinu ivarku labhikkunna score is 92 on 100. കോമഡി സ്റ്റാർസിൻ്റെ ഈ ഒരു വേദിയിൽ കോമഡി ഉണ്ട്, മ്യൂസിക് ഉണ്ട്, ഡാൻസ് ഉണ്ട്, ഇമോഷൻസ് ഉണ്ട്, റൊമാൻസ് ഉണ്ട്, ആക്ഷൻ ഉണ്ട്. അങ്ങനെ ഒരു കംപ്ലീറ്റ് പാക്കേജ് ഓഫ് എൻ്റർടൈൻമെൻറ്റ് എന്നും നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഒരുക്കാറുണ്ട്. ഇനി ഒരു ധമാക്ക സ്പെഷ്യൽ പെർഫോമൻസ് ആണ് എത്താൻ പോകുന്നത്, മിസ് ചെയ്തേക്കരുത്. ആൻഡ് ഐ വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. ഇവിടെ ശബ്ദം ഉണ്ടാക്കാതെ ഇവിടെ നിന്ന് കച്ചവടം ചെയ്യുള്ളു. അവരോട് ശബ്ദം ഉണ്ടാക്കാൻ നാടകം കളിക്കാൻ പറയാം, അത്രേ ഉള്ളൂ. പിന്നല്ല വിവാഹവാർഷികത്തിന് ചേട്ടൻ എനിക്ക് എന്ത് സമ്മാനമാണ് വാങ്ങി തരുന്നത്? ഇവ കിടുക്ക കലാകാരൻ കേട്ടോ, മൂന്ന് പ്രാവശ്യം എന്നാ കിട്ടിയെന്ന് പറഞ്ഞു സംസ്ഥാന അവാർഡ്. അയ്യോ, ഈ സംസ്ഥാന അവാർഡ് മേടിച്ചേച്ച് ഇവൻ ഈ ആശുപത്രിയുടെ വാതക്കായിരുന്നു. ഈ ജട്ടിക്കച്ചവടം ഉണ്ട്, സഹിക്കല്ല, വയർത്തു നമ്മുടെ മകന് വേണ്ടി ഞാൻ അവന്റെ പ്രിയപ്പെട്ട വിഭവമായ മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കിയിട്ടുണ്ട് ചേട്ടാ. ജഡ്ജിയാ ജഡ്ജി, മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കിയിട്ടുണ്ട്. രാത്രിയുടെ യാമങ്ങളിൽ കുത്തമ്പിനാറിന്റെ ഏറ്റവും മൂളിൽ കരിഞ്ഞ ലോകത്തോടായി വിളിച്ചു പറയും. എന്താ തിരിച്ച് ഞാൻ ബോംബെയിലേക്ക് പോകുമ്പോ നിന്നെ ഞാൻ കൊണ്ടുപോകും, എന്നിട്ട് കൊണ്ടുപോയി വിൽക്കാം. കൊണ്ടുപോയി അല്ല, ആദ്യം കൊണ്ടുപോയി വിൽക്കാറ്. രണ്ടാം സമ്മാനം കരിക്കനേത് സിൽക്ക് വില്ലാജിയോ കോട്ടയം നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 200,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്നു 100,000 രൂപ. കേരളത്തിലെ ഏറ്റവും ഡിമാൻഡഡ് ആയിട്ടുള്ള ടാലൻസ് ഈ വേദിയിൽ ഇനി ഇതാ ഒരു ഹെൽത്തി കോമ്പറ്റീഷന് വേണ്ടി ഒന്നിക്കാൻ പോവാണ്. ഒരു സ്പെഷ്യൽ പെർഫോമൻസ് ആണ്. സോ സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ്. മാമലകൾ കപ്പുറത്ത് മരരകപ്പെട്ടൊടുത്ത് മലയാളം എന്നൊരു നാടുണ്ട് കൊച്ചു, മലയാളം എന്നൊരു നാടുണ്ട്. എന്തോ പാട്ടായി പാടുന്നത്? എന്ത് മാമലകൾക്ക് അപ്പുറത്താ? ഓ, എടാ ഇവിടെ എവിടെ കൃഷി ചെയ്യണത്? അണ്ണാ കാർഷിക വേളയായിട്ട് നടക്കുമല്ലേ, അപ്പൊ ഒരു നല്ലൊരു പാട്ട് പാടാതെ പാടിയല്ലേ. ഇവിടെ കാർഷിക മേള നടക്കുകയാണ്, പക്ഷെ എന്നാ തമിഴ്നാട്ടിൽ കമ്പ്ലിത്ത് മലക്കറകളെ കൊണ്ട് ഇറക്കുമതി ചെയ്തിരിക്കുന്നത് മനസ്സിലായ? അവിടെ ഈ പാട്ട് മാറ്റണം. എങ്ങനെ ആക്കണം? പാട്ട് ഇങ്ങനെ പാടണം. എങ്ങനെ? മാമലകൾക്കപ്പുറത്ത് മരതക പട്ടുടുത്ത് തമിഴ്നാട് എന്നൊരു നാടുണ്ട് കൊച്ചു, തമിഴ്നാട് എന്നൊരു നാടുണ്ട്. നമ്മൾ തമിഴ്നാടിനെ ആശ്രയിച്ചിരിക്കുന്നു. നമ്മൾ ഈ ഓണാട്ടുകര കാർഷിക മേള നടക്കാൻ പോകില്ലേ? ശരിക്കും ഈ ഓണാട്ടുകര കാർഷിക മേള തുടങ്ങിയിട്ട് എത്ര വർഷമാവും? ഒരു 10-50 വർഷമെങ്കിലാവും. 50 വർഷവും? പിന്നെ നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് ഇതാരാ തുടങ്ങിയത്? എന്റെ അച്ഛൻ. അണ്ണനച്ഛന? ഓ, വീപ്പ രാഘവായി. വീപ്പ രാഘവായി അണ്ണനിങ്ങനെ ഇരിക്കണം. വീപ്പ പോടാ ഇവിടെ. എടാ അച്ഛനെ കണ്ടു കഴിഞ്ഞാല് ആരോന്ന് ഞെട്ടു, ഒരു 8 അടി പോക്കാം, അതിനൊത്ത ശരീരം. എടാ ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ഓടിച്ചെന്ന് നിൽക്കും. അപ്പൊ കാലെടുത്ത് ഈ മേശപ്പുറത്ത് വയ്ക്കും. അതിന് തടവി കൊടുക്കണം, കൈ തടവണം, തടവി കൊടുക്കണം. അത്ര കിടിലായിരുന്നു? ഭയങ്കര കിടിലല്ലായിരുന്ന? അച്ഛന്റെ സ്വഭാവം തന്നെ അണ്ണന് കിട്ടിയത്? അച്ഛന്റെ സ്വഭാവം എനിക്ക് കിട്ടിയിട്ടോ എന്ന് അറിയത്തില്ല, പിന്നെ എന്റെ ഭാര്യക്ക് കിട്ടിയിട്ടുണ്ട്. ഓ, എന്ന് അവൾ എന്നെ കൊണ്ട് കാല് തിരുവിപ്പിക്കും. അവർക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല ഭാര്യ. ഈ മീൻ കീടനാശിനി എന്നെ അല്ല, ഇത് ചാള ചൂര അയല അതൊക്കെയാണ്. എന്ത് കൊന്തായാലും ഉള്ള കാര്യം പറഞ്ഞേക്കാം, തറവാട കൃത്യമായിട്ട് തന്നിരിക്കണം. ഒരു പെട്ടി ഞാൻ വെള്ളയാളിയിൽ കണ്ടായിരുന്നു. ആ നാടകത്തിന്റെ അവസാനം ആ തറവാട് കത്തുന്ന സീനുണ്ടല്ലോ, അത് കൊള്ളായിരുന്നു. അത് നമ്മളെ നാടകത്തിന്റെ മാത്രം പ്രത്യേകതയാണ്. ആ തറവാട് ഇങ്ങനെ നിന്ന് കത്തുമ്പോ നമ്മളെല്ലാം സൈഡിൽ ചാടി ഇറങ്ങി ഓടണ സീന് കിടിലോ ഇല്ല. നാടകം പൊളിഞ്ഞിട്ട് നാട്ടുകാർ കത്തിച്ചാന്ന് പറയണ്ടായിരുന്നു. ഹലോ ഹലോ, അങ്ങനെ സംസാരിക്കല്ലേ. 250 സ്റ്റേജ് കഴിഞ്ഞ നാടകമാണ്. ഇതുവരെ
ഒരു നാടകം നമ്മൾ കഴിഞ്ഞ ഉടനെ കമ്മിറ്റിക്കാർ ഇച്ചിപ്പ എന്നൊരു വർത്തമാനം പറഞ്ഞിട്ടില്ല. ആര് പറഞ്ഞു? എടാ മുള്ളിയേക്കാവൽ അമ്പരത്ത് നാടകം കളിച്ചായിരുന്ന നീ കളിച്ചായിരുന്ന അന്നല്ലേ നിന്റെ കയ്യിൽ കർപ്പൂരം വെച്ച് കത്തിച്ചത്? കർപ്പൂരം കത്തിച്ച അവിടല്ല, അത് കരിമ്പങ്കാട് ക്ഷേത്രത്തിൽ. കരിമ്പങ്കാട് ക്ഷേത്രത്തിൽ നമ്മളെ കുഴിച്ചിട്ടില്ലടാ. അല്ല അന്ന് തീ കൊണ്ട് കുത്തുമല്ലായിരുന്നു? തീ കൊത്തി വെച്ചത് വീണാ അമ്പലത്തില്. അത് വള്ളിയങ്കാവ് അമ്പലത്തിൽ ഇങ്ങനെ ചള്ളക്ക് രണ്ടിങ്ങനെ. എടാ നിനക്ക് തെറ്റി, ചള്ളയിൽ ഇങ്ങനെ അടിച്ചിട്ട് നമ്മളെ പിടിച്ച് വെണ്ണയിൽ മുക്കി വിട്ടത് ആനാവട അമ്പലത്തിൽ. നമ്മളെ നാടകം പൊളിച്ചിട്ടൊന്നുമില്ല. എന്തായാലും പത്ത് പത്തലം കമ്പ് വെട്ടി വെച്ചേക്കണം, ആവശ്യം വരും. കേറി നാടകം തുടങ്ങണേ. നാടകം ആരംഭിക്കുന്നതിന് വേണ്ടി നാടക്കര വേലയ്ക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ഓണാട്ടുകര കാർഷിക മേളയോടനുബന്ധിച്ച് തിരുവനന്തപുരം കാരുണ്യ തിയേറ്റേഴ്സ് അഭിമാന പുരസ്സരം അവതരിപ്പിക്കുന്ന 19-ാമത് നാടകം അച്ഛന്റെ പൊന്നുണ്ണി അഥവാ പൊന്നുണ്ണിയുടെ അച്ഛൻ. ഇത് ഇലഞ്ഞിക്കൽ തറവാട്. ഞാൻ ഇലഞ്ഞിക്കൽ തറവാട്ടിലെ ഗംഗാധരൻ എന്നറിയപ്പെടുന്ന ഗംഗ ജന്മസുഹൃതം കൊണ്ട് നാടക നടനായി. എന്തോ ഇപ്പോൾ എൻ്റെ ഉള്ളിലെ നാടക നടനെ എല്ലാവർക്കും പുച്ഛമാണ്, ഞാനെന്ന കലാകാരൻ്റെ പുച്ഛമാണ്. ഇവർക്കാർക്കും അറിയില്ല ഒരു കലാകാരൻ്റെ വേദന, ഒരു കലാകാരൻ്റെ മഹത്വം, വലിയ മഹത്വം. അമ്പലപ്പറമ്പിലെ കൽപ്പാതകളിൽ വള്ളി നിക്കരട്ടോടിയ ആ കൊച്ചുകുട്ടിയല്ല നമ്മുടെ അപ്പു. അവനെന്ത് വലിയൊരു എഞ്ചിനീയറാണ്. മാത്രവുമല്ല, നല്ലൊരു വിവാഹ ജീവിതം മനസ്സിൽ കണ്ടു നടക്കുന്ന നമ്മുടെ മകൾക്കും നിങ്ങളുടെ ഈ നാടകം വലിയ മഹത്വമായി തോന്നുന്നില്ല. മോനെ മോനെ ഗംഗേ, സങ്കടം വരുമ്പോഴും സന്തോഷം വരുമ്പോഴും നീ ഒരു പാട്ട് പാടാറില്ലടാ, അതൊന്ന് പാടടാ. ഈ ഞാനൊന്ന് കേക്കട്ടെ. ഇല്ലച്ചാ, പാട്ടു അവനെയൊക്കെ ഞാൻ മറക്കാൻ ശ്രമിക്കുക. മോൻ ഓർമ്മയുണ്ടോ ഒനാദ്യമായി നാടകം കളിക്കാൻ വേണ്ടി തട്ടേ കയറിയ ദിവസം? അന്ന് കോരിച്ചൊരിയുന്ന മഴയായിരുന്നു. നിന്റെ കണ്ണി കുരുവാണ്, ഈ കണ്ട മഴ പെയ്യാൻ നേരത്തെ ഞാൻ അവിടെ വിളിച്ചു വരുത്തിയത്. ചേട്ടാ ഞാനൊരു കാര്യം ചോദിച്ചോ, ഞങ്ങളോട് തറവാടകം മേടിച്ചിട്ടാണോ ഞങ്ങൾ ഈ കാർഷിക മേളയ്ക്ക് ഇവിടെ കച്ചവടം ചെയ്തത്? ചേട്ടാ പെട്ടെന്ന് മഴ പെയ്തപ്പോ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി, ഞങ്ങൾക്ക് രണ്ടു ഇരിക്കാൻ സ്ഥലമില്ല. ഞങ്ങൾ കച്ചവടം തറവാടക വാങ്ങിച്ചാലും എനിക്ക് വിഷയമില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വേറെ പേര കൊടുക്കണം, ഇവിടെ ഇരുത്താൻ പറ്റില്ല. ഞങ്ങൾ ഇവിടെ ശബ്ദം ഉണ്ടാക്കാതെ ഇവിടെ നിന്ന് കച്ചവടം ചെയ്തോളാം. അവരോട് ശബ്ദം ഉണ്ടാക്കാൻ നാടകം കളിക്കാൻ പറയാം, അത്രേ ഉള്ളൂ. പിന്നല്ല കരഞ്ഞ് കാല പിടിച്ച് പറഞ്ഞാണ് പറ്റത്തില്ല. സൗദാമിനി നിനക്ക് ഓർമ്മയുണ്ടോ? അതിക്ക് ഒരു ഓർമ്മയില്ലാതെ നാടകം ജയിച്ചാൻ വന്നേക്കുന്നത് നാണയത്തിലുള്ളയാണെന്ന് നീക്കിയോടാത്. സൗദാമിനി ഇന്ന് നമ്മുടെ വിവാഹ വാർഷികമാണ്. നമ്മുടെ വിവാഹ വാർഷികമാണ്. വിവാഹ വാർഷികത്തിന് ചേട്ടൻ എനിക്ക് എന്ത് സമ്മാനമാണ് വാങ്ങി തരുന്നത്? ശബ്ദം കുറച്ച് അടങ്ങ്, നീ അങ്ങോട്ട് നീക്കി. വിവാഹ വാർഷികത്തിന്
ചേട്ടൻ എനിക്ക് എന്ത് സമ്മാനമാണ് വാങ്ങി തരുന്നത്? നീ ഞെട്ടും, വൈരത്തിൽ തീർത്ത ഒരു ഡെക്ലേസ്. ചേട്ടൻ ഓർമ്മയുണ്ടോ പണ്ട് ഞാൻ കുളിച്ചിട്ട് വരുമ്പോൾ ചേട്ടന്റെ പിന്നാലെ നടന്ന് ഒരു കാര്യം പറയുമായിരുന്നു? എന്നാ ഉണക്കമീന്റെ മണമാണ് നിന്റെ ദേഹത്ത്? ഹലോ, അതിന്റെ അകത്തിരിക്കുന്നത് ഉണക്കമീനല്ലേ, അതിനകത്ത് സ്പ്രേയിലെ മണമൊന്നും വരത്തില്ലല്ലോ. ഞങ്ങളൊന്ന് നാടൻ കളിച്ചു. ഓക്കെ ഓക്കെ സൗദാമിനി, 21 വർഷങ്ങൾക്ക് മുമ്പ് നാട് വിട്ടുപോയ നമ്മുടെ മകൻ ഉണ്ണി ഇന്ന് തിരിച്ചു വരികയാണ്. 21 വർഷം മുമ്പ് നമ്മുടെ മകൻ ഉണ്ണി എന്തിനാ നാട് വിട്ടുപോയതെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ശ്രദ്ധകാകളി വൃത്തത്തിൽ രണ്ടാം പാദത്തിൽ അന്തിമം 2 ലക്ഷം കുറഞ്ഞേടാ, അതെന്താകുമെന്ന് ചോദിച്ചപ്പോൾ മഞ്ചാടി എന്നവൻ പറഞ്ഞതിന് നിങ്ങൾ അവനെ പൊതിരെ തല്ലി. എന്നിട്ട് എന്തായി? ഇന്നവൻ ലോകം അറിയില്ല. സൗദാമിനി, 21 വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ മകൻ ഉണ്ണി തിരിച്ചു വരുന്നു. അവന് വേണ്ടി നീ എന്ത് വിഭവമാണ് ഒരുക്കി വച്ചേക്കുന്നത്? ചേട്ടാ, നമ്മുടെ മകന് വേണ്ടി ഞാൻ അവന്റെ പ്രിയപ്പെട്ട വിഭവമായ മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കിയിട്ടുണ്ട് ചേട്ടാ. എന്നാ ഉണ്ടാക്കി വെച്ചേക്കുന്നത്? മാമ്പഴപ്പുളിശ്ശേരി. ജഡ്ജിയാ ജഡ്ജി, മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കിയിട്ടുണ്ടെന്ന്. നല്ല രസമുണ്ട് മാമ്പഴപ്പുളിശ്ശേരി. അല്ലെങ്കിൽ പറഞ്ഞ ഇവിടുത്തെ രണ്ട് വാക്ക് ഞാൻ സംസാരിക്കും. 250 രൂപയുള്ളു. ആ ചെറുക്കൻ വരുമ്പോ പൊരിച്ചു കൊടുത്ത ചെറുക്കൻ പേജാ തിന്നേച്ച് അങ്ങ് പോകും. ഹലോ, ഈ നാടകം കളിച്ചോട്ടെ സൗദാമിനി. 21 വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ ഉണ്ണി തിരിച്ചു വരുന്നു, അവനുള്ള വിഭവങ്ങൾ നീ പോയി ഒരുക്ക്. ഓ ഉണ്ണി, നാടകമാണോ എന്നാടാ? സ്വന്തം തന്റെ കണ്ട തിരിച്ചറിയാൻ മേലെ ഞാൻ നല്ല നിന്റെ ആരായിരിക്കുന്നു. അങ്ങോട്ട് ചെല്ലു പോ. ബോംബെ ജീവിതം, 21 വർഷത്തെ ബോംബെ ജീവിതം ഈ അച്ഛനൊന്നും കൊണ്ടുവന്നില്ലടാ. നീ കൊണ്ടുവന്നിട്ടുണ്ട്. എന്റെ മുഴുവൻ സമ്പാദ്യവും അച്ഛന്റെ ഈ കാൽ കീഴിൽ വെക്കാൻ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അച്ഛൻ കാണട്ടെ നീ കൊണ്ടുവന്ന സമ്പാദ്യം. മോനെ, 21 വർഷം നീ ബോംബെ കിടന്നിട്ട് ഈ പെട്ടി കൊള്ളുന്നതേ ഉള്ളോടാ അച്ഛന്? ഇല്ല അച്ഛാ. പിന്നെ അച്ഛന് ഏറ്റവും ഇഷ്ടപ്പെട്ട TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ ഇതെല്ലാം ജട്ടി കൊണ്ടുവരാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒരു ജട്ടിക്കകത്ത് അങ്ങനെ കൊള്ളു. ഞാൻ ഓർത്ത് ഈ TV, ഫ്രിഡ്ജും വാഷിംഗ് മെഷീനൊക്കെ ജട്ടിക്കകത്തിട്ട് ഇങ്ങനെ വലിച്ചോണ്ട് വരുവായിരുന്നു. രാജഗോപാൽ രാജഗോപാൽ എം എ അന്ന ഇവിടെ നീലത്ത് ഞാൻ സംസ്ഥാന അവാർഡ് ജേതാവ് 3 പ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. എന്റെ കൂട്ടുകാരനാ കേട്ടോ, ഇവ കിടുക്ക കലാകാരൻ കേട്ടോ. 3 പ്രാവശ്യം എന്നെ കിട്ടിയെന്ന് പറഞ്ഞ സംസ്ഥാന അവാർഡ്. അയ്യോ, ഈ സംസ്ഥാന അവാർഡ് മേടിച്ചേച്ച് ഇവന് ഈ ആശുപത്രിയുടെ വാതക്കായിരുന്നു. ഈ ജട്ടിക്കച്ചവടമുണ്ട്, സഹിക്കല്ല വയർത്തു പറയട്ടെ. ആശുപത്രി കൊണ്ട് കളിക്കണം, അതല്ല പറഞ്ഞത്. പക്ഷെ വേറൊരു കാര്യം കൂടെ ഞാൻ പറയാണ്, നന്നായിട്ട് അഭിനയിക്കും. പണ്ട് ഞാന് അത് വിടലായി. ഓ, പ്രധാനമന്ത്രി എസ്കോർട്ട് വന്നേക്കുന്നത് ഇത് കേൾക്കണം. ഇവൻ എന്റെ കൂടെ പണ്ട് പഠിച്ചതാ, 1 ക്ലാസ് തൊട്ട് 5 ക്ലാസ് വരെ. ഇവനെ ക്ലാസ്സിൽ കയറ്റത്തില്ല. എന്നറിയോ, ഇവന് ഇവിടെ കയറി ഒരു നിക്കറുണ്ട്. ഇവനെ എപ്പോഴും ക്ലാസ്സിൽ മുള്ളൂന്നേ നിക്കറമുള്ള. അപ്പൊ ഞങ്ങളെല്ലാരും ഇവനെ വിളിക്കുന്ന നിക്കറമുള്ളി. നിങ്ങളുടെ സ്വന്തം നാട്ടുകാരനല്ലേ, ഒന്ന് പ്രോത്സാഹിപ്പിച്ചു കൊടുത്തൂടെ ചേട്ടാ. നിക്കറമുള്ളന്നെ ഒന്ന് ഞങ്ങളവിടെ പ്രോത്സാഹിപ്പിക്കത്തില്ലേ?
മോനെ ഉണ്ണി, നീ പറയടാ നിന്റെ ബോംബെ ജീവിതം അച്ഛനോട് പറയടാ. 21 വർഷങ്ങൾക്ക് ശേഷം ഞാൻ തിരിച്ചു വന്നത് വെറും കൈയോടല്ല, പിന്നെ കോടികൾ കൊണ്ട് മാനമടുന്ന കോടീശ്വരനായിട്ടാണ്. കോടീശ്വരൻ കോണീശ്വരനായിട്ടാണ് പോലും കോണീശ്വരൻ. എന്നിട്ട് കോടീശ്വരന്റെ അമ്മ രാവിലെ കട്ടൻ ചായക്ക് തേയില മേടിക്കാൻ ഞങ്ങളുടെ വീട്ടിലാണല്ലോ വന്നത്. ഒരു കലാകാരനെ പ്രോത്സാഹിപ്പിക്കണ്ടേ? ഒരു നാട്ടിലെ കലാകാരനല്ലേ കൾച്ചറില്ലാത്ത സ്ത്രീ. എടാ കൾച്ചറില്ലാത്ത സ്ത്രീ, ഞാൻ അമ്പലക്കുളത്തിൽ കുളിച്ചോണ്ടിരിക്കുമ്പോ കൈ കെട്ടിന്റെ ഇടയ്ക്കൊരു മോക്കമ്മ കെട്ടിട്ടില്ലടാ നിന്റെ ഈ കണിച്ചണേ. കണിച്ചണില്ലാത്ത സ്ത്രീ ഉണ്ട്. ഉണ്ണി പറയടാ, നിനക്ക് ബോംബെയിൽ എന്തായിരുന്നടാ ജോലി? അച്ഛാ ഉനെ, രാത്രിയുടെ യാമങ്ങളിൽ കുത്തമ്പിനാറിന്റെ ഏറ്റവും മൂളയിൽ കരിഞ്ഞാൽ ലോകത്തോടായി വിളിച്ചു പറയും. എന്താ എവിടെ അച്ഛന്റെ പൊന്നമ്മച്ചി? നീ വരുന്നത് അറിഞ്ഞ് നിനക്കിഷ്ടമുള്ള വിഭവങ്ങൾ ഒരുക്കി കാത്തിരിക്കുന്നതാ നിന്റെ പൊന്നമ്മച്ചി. കഴിക്കണം എന്റെ പൊന്നമ്മച്ചി വാരിത്തരുന്ന ആഹാരം എനിക്ക് ആവോളം വാരി വാരി കഴിക്കണം. ഓടി ചെല്ലട, എന്നിട്ട് ഇത് ഇങ്ങനെ വാരണം, എന്നിട്ട് ഇത് തലേക്കൂടെ വെച്ചാൽ അലക്കല്ലിന് ചുറ്റും ഇങ്ങനെ നടക്കണം. ഞങ്ങളുടെ അമ്മയുടെ മാമ്പള പുളിശ്ശേരി, ഞങ്ങളുടെ അമ്മയുടെ മാമ്പള പുളിശ്ശേരി. ചുമ്മാ എന്താണ്? ഞാൻ തള്ളയോട് പറഞ്ഞാ നീ മേടിച്ച് കറി വെച്ച് കൊടുക്കാൻ വേണ്ടിട്ട്. എനിക്ക് അത് ഇറങ്ങത്തില്ലായിരുന്നു, അവർ മാമ്പള പുളിശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടി പോയത്. അച്ഛാ ബോനെ, എവിടെയാ അച്ഛന്റെ കളിക്കൂട്ടുകാരി മീനിക്കുട്ടി? മീനിക്കുട്ടി രാവിലെ തന്നെ നീ വരുന്നതറിഞ്ഞ് അമ്പലത്തിൽ പോയി കുളിച്ച് പൊട്ടും തൊട്ട് അകത്ത് കാത്തിരിക്കുന്നതാ നിന്റെ മീനിക്കുട്ടി. ആണല്ലേ, വിളിച്ചോണ്ട് വരട്ടെ? ഞാൻ വിളിച്ചോണ്ട് വാച്ച. തള്ളയെ വീട്ടിൽ ഒറ്റ കിട്ടണം നാടകമെന്ന് പറഞ്ഞ് ഇറങ്ങുന്നുണ്ട്. ശാന്തമ്മ നീ ഇവിടെ നിൽക്കുമായിരുന്നു, അപ്പൊ പിന്നെ അതാണോ? 21 വർഷമായി എന്റെ ഉണ്ണിയേട്ടന് വേണ്ടി ഞാൻ കാത്തിരിക്കായിരുന്നു. ഇനി എത്ര വർഷം വേണമെങ്കിലും ഞാൻ ഉണ്ണിയേട്ടന് വേണ്ടി കാത്തിരുന്നോളാം. എത്ര വർഷമായി? 21. നിനക്കിപ്പൊ എത്ര വയസ്സായി? 17. തിരിച്ച് ഞാൻ ബോംബെയിലേക്ക് പോകുമ്പോ നിന്നെ ഞാൻ കൊണ്ടുപോകും, എന്നിട്ട് കൊണ്ടുപോയി ാണ് അത് മോശമാണ്. ഇതിപ്പോ രാവിലെ തരുമ്പോ ചെയ്യത്തില്ല, അത് കൊടുത്തരില്ല. കൊടുക്കണം, അത് തന്നെ ഞാനും പറയാം. അടിക്കൂടോ നല്ല നല്ല കലാകാരന്മാരെ ആക്ഷേപിക്കരുത് പറഞ്ഞു. നല്ല നല്ല നാടകക്കാരെ പറയിപ്പിക്കാൻ വേണ്ടിയാണ് നീയൊക്കെ നാടകം പറഞ്ഞ് രാവിലെ ഇറങ്ങണത്. തലവേട കുട്ട, കൊണ്ടുപോട. നിനക്ക് പറ്റിയ പണി നീതാണ്, കൊണ്ടുപോട കൊണ്ടുപോട കൊണ്ടുപോട. അല്ലേ, അല്ലെങ്കിൽ കൊറേ അവന്മാരുണ്ട് നാടകക്കാരെ പറയിപ്പിക്കാൻ വേണ്ടിട്ട്. അതെ അതെ. അല്ല കേട്ടോ, അപ്പൊ പിന്നെ ഞങ്ങൾ തുടങ്ങട്ടെ. എന്തോ നാടകം നാടകം. ഇതോടുകൂടി കോമഡി സ്റ്റാർസിന്റെ ഇന്നത്തെ അധ്യായവും ഇവിടെ ഇതാ അവസാനിക്കുകയാണ്. എത്ര പ്രശ്നങ്ങൾ ഉണ്ടായാലും സങ്കടമുണ്ടായാലും ആ ഒരു സമയവും കടന്നു പോകും എന്ന വലിയൊരു തോട്ട്, വലിയൊരു സത്യം എല്ലാവരുടെ മനസ്സിലുണ്ടാകട്ടെ. അതിലുറപ്പിച്ച് ആ പ്രതീക്ഷയോടെ ജീവിതത്തെ നേരിടാൻ പറ്റട്ടെ എന്ന വലിയൊരു പ്രാർത്ഥനയോടെ. Till the next time we all meet, this is Comedy Stars Season 2, powered by Lakshmi Jewelry and Walmax Paints, winding up. Lale ten, chakki na vettu, lale ten.
ആലോചിക്കാനുള്ള വലിയ ഒരു പ്രിവിലേജ് ഞങ്ങൾക്ക് അനുവദിച്ച് തന്നത് ലാലേട്ടന്റെ വലിയ മനസ്സാണ്. എന്റെ ഒരു ഡയലോഗ് ചേച്ചി കടം എടുത്തിട്ടുണ്ട്, ഞാൻ ഒന്നര വർഷം കൊണ്ട് എഴുതിയ ചങ്കല്ല ചങ്കടിപ്പാണ്. അതെ, 5 വർഷം എടുത്ത ആ ഡയലോഗ് നേരെ എഴുതി റെഡിയാക്കി എടുക്കാവും. ആ കുടുക്ക പൊട്ടി ചിട്ടു കൊടുത്ത എത്ര രൂപ ഉണ്ടായിരുന്നു അതിന്? ലാലേട്ടൻ ചങ്കല്ല ചങ്കിടിപ്പ്, പിണറായി വിജയൻ